നമസ്കാരം. കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വാർത്തകളാണ് ഓരോ ദിവസവും മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത്. കോടികളുടെ തട്ടിപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നതെങ്കിലും ഈ ഒരു വിഷയത്തിൽ ശക്തമായ പ്രതിരോധമോ പ്രതിഷേധമോ ഉന്നയിക്കാൻ ഇതുവരെ പ്രതിപക്ഷത്തിനുമായിട്ടില്ല. ഈ ഒരു അവസരത്തിൽ കേരളത്തിലെ സഹകരണ മേഖലയിൽ അങ്ങോളമിങ്ങോളം നടന്ന കൂടുതൽ തട്ടിപ്പുകളുടെ അറിയാ കഥകളുമായി അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഇപ്പോൾ തത്വമയി ന്യൂസിനോടൊപ്പം ചേരുകയാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാവും സംസ്ഥാന സമിതി അംഗവുമായ ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ. ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ, ഇപ്പോൾ ഈ കരുവന്നൂരിൽ നടന്ന ഈ തട്ടിപ്പ്, കോടികളുടെ തട്ടിപ്പ്, അതൊരു ഒറ്റപ്പെട്ട സംഭവമായി മാത്രം കാണിച്ച് ഒതുക്കാനാണ് സർക്കാർ, ഇടതുപക്ഷ സർക്കാർ ശ്രമിക്കുന്നത്. സത്യത്തിൽ അങ്ങനെയാണോ? ഈ ഒരു അവസരത്തിൽ ശക്തമായ ഒരു പ്രതിരോധം ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിനുമായിട്ടില്ല. അപ്പോൾ ഇതിന് പിന്നിലുള്ള ഒരു സത്യാവസ്ഥ എന്താണ്? അല്ല, അഴിമതി കഥകൾ കേരളത്തിലിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിലും കോൺഗ്രസിൻ്റെ ഭരണത്തിലും ഒക്കെ സാധാരണയാണ്, അത് സർവ്വസാധാരണമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതുമാണ്. പക്ഷെ ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട് ഇത്ര വലിയൊരു തട്ടിപ്പ്, അത് സഹകാരികളെ സമ്പൂർണമായി വഞ്ചിക്കുന്ന ഒരു സമീപനം, അത് പുറത്തെറിഞ്ഞത് ഇപ്പോഴാണ്. കാരണം ഇതിനു മുമ്പും ഈ മേഖലയിലൊക്കെ ധാരാളം തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്, അത് ശരിയാണ്. പക്ഷേ ഇത് ഞെട്ടിക്കുന്ന ഒരു തട്ടിപ്പ് തന്നെയാണ്. നേരത്തെ നമ്മുടെ ഇപ്പോഴത്തെ സഹകരണ മന്ത്രി കോട്ടയം ജില്ലക്കാരനാണ്. അപ്പോൾ അദ്ദേഹം അടക്കം ഇടപെട്ടിട്ടുള്ള ഒരു വലിയ ബാങ്ക് തട്ടിപ്പ് ദശാബ്ദങ്ങൾക്ക് മുമ്പ് കോട്ടയം ജില്ലയിൽ നടന്നിട്ടുണ്ട്. അത് എളങ്കുളം ബാങ്ക്, കൂരാലി എളങ്കുളം ബാങ്ക് തട്ടിപ്പെന്നാണ്. അപ്പോൾ അതിന് ആ കാലത്ത് ഇതേപോലെ പരിധിയിലില്ലാത്ത, അതായത് സഹകരണ മന്ത്രി താമസിക്കുന്നത് പാമ്പാടിയിലാണ്, ഈ ബാങ്കിൻ്റെ ആ എളങ്കുളം ബാങ്കിൻ്റെ പരിധി എന്ന് പറയുന്നത് എളങ്കുളം കൂരാലി എന്ന് പറയുന്ന ഒരു പ്രദേശമായിരുന്നു. അപ്പോൾ പരിധി വിട്ടുള്ള ഏർപ്പാടുകളിലൂടെ അന്നും ലക്ഷക്കണക്കിന് രൂപ തട്ടിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിനെതിരായിട്ട് വലിയ സമരമൊക്കെ ആ കാലഘട്ടത്തിൽ നടന്നെങ്കിലും അതെല്ലാം പിന്നീട് തേഞ്ഞു മാഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയുണ്ടായി എന്ന് മാത്രമല്ല, അത്തരം ഒരു വലിയ വെട്ടിപ്പിന് അന്ന് നേതൃത്വം കൊടുത്ത വ്യക്തി ഇന്ന് കേരളത്തിൻ്റെ സഹകരണ മന്ത്രിസ്ഥാനത്തെത്തി എന്നുള്ളതും നിസ്സാരമല്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ മേഖലയിലെ ആധിപത്യം എത്രമാത്രം വർദ്ധിച്ചിരിക്കുന്നു, അത് ഈ തരത്തിലുള്ള സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പുകളിലൂടെയും ഒപ്പം സാമ്പത്തിക ആധിപത്യത്തിലൂടെയും നേടിയതാണ് ഇന്നത്തെ ഭരണത്തിൻ്റെ ആധിപത്യവും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. മറ്റൊരു പ്രധാന കാര്യമായി പറയുന്നത്, ഈ ഇപ്പോൾ ഈ തരത്തിൽ സഹകരണ മേഖലയിൽ ഏറ്റവും കൂടുതൽ പണ മുഖേനയുള്ള കോടികളുടെ തട്ടിപ്പ് നടക്കുന്നത് ഒരുപക്ഷേ മധ്യ തിരുവിതാംകൂറിലോ തിരുവിതാംകൂറിലോ അല്ല, ഇതിനപ്പുറം മലബാർ മേഖലയിലാണ്. കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട് ഉൾപ്പെട്ട മേഖലകളിലാണ് ഇത്തരത്തിൽ കോടികളുടെ തട്ടിപ്പുകൾ പലപ്പോഴും കണ്ടെത്തുന്നതും പിടിക്കപ്പെടുന്നതുമൊക്കെ. ഇതിന് പിന്നിൽ രാജ്യവ്യാപകമായി രാജ്യത്തിനെതിരെ വിധ്വംസക പ്രവർത്തനം നടത്തുന്ന ചില ശക്തികളുടെ പങ്ക് കൂടി ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സത്യം ഒളിഞ്ഞിരിക്കുന്നുണ്ടോ? അല്ല, ഈ സഹകരണ മേഖലയാണ് കേരളത്തിൽ ഇപ്പോൾ നമുക്ക് നോട്ട് നിരോധനം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വേളയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാവാൻ പോകുന്നു എന്ന് പറഞ്ഞ് നമുക്കറിയാമല്ലോ, തോമസ് ഐസക്ക് വലിയ ബഹളം ഉണ്ടാക്കി. അപ്പോൾ അവരെ അന്ന് ബുദ്ധിമുട്ടിച്ച ഒരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നം തന്നെ ആയിരുന്നു ഈ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട കള്ളപ്പണത്തിൻ്റെ അല്ലെങ്കിൽ കണക്കിൽപ്പെടാത്ത പണത്തിൻ്റെ സൂക്ഷിപ്പും ഇടപാടുകളുമൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ തൃശ്ശൂർ, കണ്ണൂർ, കോഴിക്കോട് മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വരുന്ന വിദേശ ഫണ്ട്, അത് വിദേശ ഫണ്ട് എന്ന് പറയുന്നത് പ്രോപ്പർ ചാനലിൽ വരുന്ന എൻ ആർ ഐ അക്കൗണ്ട് അല്ല, അതല്ലാതെ സ്വർണ്ണക്കടത്തും മയക്കുമരുന്ന് കടത്തും ഒക്കെ ആയി ബന്ധപ്പെട്ട കള്ളപ്പണത്തിൻ്റെ ആ ആധിപത്യം, പ്രത്യേകിച്ച് സമാന്തര സമ്പദ് വ്യവസ്ഥ എന്ന നിലയിൽ നാട്ടിലേക്ക് കടന്നു വരുന്ന ആ ഒരു കള്ളപ്പണം, ആ കള്ളപ്പണത്തിൻ്റെ സൂക്ഷിപ്പുകാരാണ് യഥാർത്ഥത്തിൽ ധാരാളം ഇത്തരം സഹകരണ ബാങ്കുകൾ. അതിന് എല്ലാ ബാങ്കും അങ്ങനെയാണെന്നല്ല പറയുന്നത്, ധാരാളം സഹകാരികൾക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി രൂപീകൃതമായ ബാങ്ക് ആ നിലയിലുള്ള ധാരാളം പ്രവൃത്തികൾ ചെയ്യുന്നുമുണ്ട്. എന്നാൽ അതേസമയം തന്നെ അതിനെ ഒരു മറയാക്കിക്കൊണ്ട്, സഹകാരികളെ ഒരു മറയാക്കിക്കൊണ്ട് പല ബാങ്കുകളും കള്ളപ്പണത്തിൻ്റെ സൂക്ഷിപ്പുകാരായി, സ്വർണ്ണക്കടത്തിൻ്റെ സൂക്ഷിപ്പുകാരായി, സ്വർണം സൂക്ഷിപ്പുകാരായി ഒക്കെ മാറിയിട്ടുണ്ട്. അതിനകത്ത് സ്വർണത്തിൻ്റെ സ്ഥലത്ത് മുക്കുവണ്ടം വെച്ചിട്ട് ആ പണം തട്ടിയെടുക്കുന്ന
ഏർപ്പാടുകളും നമ്മുടെ നാട്ടിൽ ധാരാളമായി സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നു. ഇപ്പോൾ പല പ്രദേശത്തും, ഇപ്പോൾ ഒരു ബാങ്കിൽ മാത്രമല്ല ഈ സംഭവം ഉണ്ടായത്. ഇപ്പോൾ എൻ്റെ നാട് കോട്ടയം ജില്ലയിലെ തൃക്കുടിത്താനത്താണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തൃക്കുടിത്താനം ബാങ്കുമായി ബന്ധപ്പെട്ട് ഇതേ രീതിയിൽ അവിടുത്തെ ധാരാളം ആളുകളുടെ അക്കൗണ്ടിൽ നിന്നും ഉണ്ടായിരുന്ന ഡിപ്പോസിറ്റുകൾ കാണാതായി. ആ ഡിപ്പോസിറ്റുകൾ കാണാതായതുമായി ബന്ധപ്പെട്ട് ദൈനംദിനം ബാങ്ക് ഇടപാടിന് പോകുന്നവരല്ല, കുറേ കാലമായി ബാങ്കിൽ പോകാത്ത സൈലൻ്റ് ആയിട്ടുള്ള ഡിപ്പോസിറ്റേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ളവരുടെ പണം കാണാതായതുമായി ബന്ധപ്പെട്ട് രണ്ടാളുകൾ, ഒരു മാനേജരും വേറൊരു ലേഡിയും ഇപ്പോൾ സസ്പെൻഷനിലായി പുറത്തായി ഇരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അത് പുറത്തു വന്നപ്പോൾ ആദ്യം ബാങ്കൊക്കെ നിഷേധിച്ചെങ്കിലും ഇപ്പോൾ ബാങ്ക് ഇന്നലെ പത്രസമ്മേളനം നടത്തി, ബാങ്കിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ അത് അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ അന്വേഷിച്ച് മുന്നോട്ട് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരുടെ അന്വേഷണം എന്ന് പറയുന്നത് അവരന്വേഷിച്ചതുകൊണ്ട് മതിയാവുന്നില്ലല്ലോ. ഇത് യഥാർത്ഥത്തിൽ വിജിലൻസ് അടക്കം, പോലീസ് സംവിധാനം അടക്കം ഇടപെടേണ്ട കേസുകളാണ് കേരളത്തിലുടനീളം സഹകരണ ബാങ്കുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനെ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ താൽക്കാലികമായ അന്വേഷണത്തിനും അപ്പുറത്ത് ഇപ്പോൾ ഒരു ചീറ്റിംഗ് ഉണ്ടായി അല്ലെങ്കിൽ ഒരു തട്ടിപ്പുണ്ടായി അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്ത് കൊടുത്ത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒക്കെ ഇടപെടലിലൂടെയുള്ള അന്വേഷണം വേണ്ടത് നടത്താതെ, എന്തിന് പോലീസിലും ഡിപ്പാർട്ട്മെൻറ്റിലും പോകാതെ പാർട്ടി കോടതികളിൽ അന്വേഷിക്കുന്ന ഒരു പാർട്ടി ഭരിക്കുമ്പോൾ, അല്ലെ പാർട്ടി സംവിധാനത്തിന് പ്രത്യേക അന്വേഷണ ഏജൻസി ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന നേതാക്കൾ ഭരിക്കുമ്പോൾ സാധാരണക്കാർക്ക്, നിക്ഷേപകർക്ക്, അംഗങ്ങൾക്ക് ഒക്കെ നീതി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ കോവിഡിൻ്റെ രണ്ടാം തരംഗം കേരളത്തിൽ ഇപ്പോഴും തുടരുകയാണ്. ലോക്ക്ഡൗൺ ഇതുവരെയും പിൻവലിച്ചിട്ടുമില്ല. വല്ലാത്ത ഒരു അന്തരീക്ഷത്തിലാണ്. കാര്യം ഓണം ഇങ്ങ് പടിവാതിൽക്കൽ വന്നെത്തി നിൽക്കുന്ന ഈ സമയത്ത് പോലും കേരളത്തിലെ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. എന്നിട്ടും ടി പി ആർ നിരക്കിൽ ഒരു കുറവുമില്ല. അപ്പോൾ ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ, അല്ലെങ്കിൽ ഈ സർക്കാർ നടപ്പിലാക്കിയ ലോക്ക്ഡൗൺ തികച്ചും അശാസ്ത്രീയമാണെന്ന് പറയപ്പെടുന്നു. ഇതിനോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, കേരളത്തിൽ ഈ ലോക്ക്ഡൗൺ നടപ്പാക്കുന്നതിൽ ആർക്കൊക്കെയോ ചില ഹിഡൻ അജണ്ടയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കേരളത്തിൻ്റെ ലോക്ക്ഡൗൺ സംവിധാനം യഥാർത്ഥത്തിൽ ഇവിടെ രോഗവ്യാപനം വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വ്യാപാരികൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ബഹളം ഉണ്ടാക്കുന്നുണ്ട്, അവർക്ക് കട തുറക്കണമെന്ന് പറഞ്ഞ്. യഥാർത്ഥത്തിൽ അവരുടെ കടകൾ തുറക്കാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. കാരണം കടകൾ ആഴ്ചയിൽ 3 ദിവസമായി, ആഴ്ചയിൽ 2 ദിവസമായി ഇന്ന കട എന്ന് പറഞ്ഞ് തുറക്കുന്ന വേളയിൽ ആ കടയിലേക്കൊരു തിരക്കാണ്. ആ കടയിൽ പോകേണ്ടവരൊക്കെ ആ ദിവസം മാത്രം ഇറങ്ങുകയാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ഇവർ നടപ്പാക്കുന്ന ലോക്ക്ഡൗൺ സിസ്റ്റം, ശനി ഞായർ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ, അത് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ തിങ്കളാഴ്ച ഭയങ്കര തിരക്ക്, വെള്ളിയാഴ്ച അടയ്ക്കാൻ പോകുന്നതിൻ്റെ ഒരു തിരക്ക്, ഇങ്ങനെ നാട്ടിലാകെ തിരക്കുണ്ടാക്കുന്ന ഒരു വല്ലാത്ത സിസ്റ്റമാണ് ഇപ്പോൾ കേരള സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ലോക്ക്ഡൗൺ. യഥാർത്ഥത്തിൽ ജനബന്ധമില്ലാത്ത ആരുടെയോ അഡ്വൈസ് ആവാം ഒന്നുകിൽ, അതല്ലെങ്കിൽ ഇത് ഈ രീതിയിൽ രോഗവ്യാപനം നിലനിൽക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഈ അന്തരീക്ഷം നിലനിൽക്കുന്നത് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും നേട്ടമുണ്ടാവാം, അവർ നടത്തുന്ന ഹിഡൻ അജണ്ടയാണോ എന്ന് പോലും സംശയിക്കുന്നു. കാരണം ഇത്ര ഒരു സാമാന്യ ബോധമില്ലാത്ത രീതിയിൽ, ഒരു ആസൂത്രണമില്ലാത്ത രീതിയിൽ എങ്ങനെ ഇത് നടപ്പാക്കാൻ സാധിക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. ഇപ്പോൾ കോടികളുടെ തട്ടിപ്പിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. ഇതിൽ ഇടത് കോൺഗ്രസ് നേതാക്കൾ കാലാകാലങ്ങളിലായി തുടർന്നു വരുന്ന കാര്യങ്ങളെക്കുറിച്ചും താങ്കൾ പറഞ്ഞു. ഇപ്പോൾ ബി ജെ പിയും ഇത്തരത്തിൽ വലിയ ഒരു ആരോപണത്തിൽ പെട്ട് നിൽക്കുകയാണ്. പറഞ്ഞു വരുന്നത് കൊടകര കേസിനെക്കുറിച്ച് തന്നെയാണ്. ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, ബി ജെ പിക്കെതിരായി ആരോപണം എല്ലാ കാലത്തും ഉന്നയിക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും. കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഒപ്പം കോൺഗ്രസ്സിനും ബി ജെ പി ഇവിടെ ശക്തമായാൽ ഇരു കൂട്ടർക്കും അവരുടെ സ്പേസ് പോവും എന്നുള്ള വലിയ ഉത്കണ്ഠയും, അതിനനുസരിച്ച് അവർ യോജിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം, അവരെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളും പ്രചരണക്കാരും എല്ലാം. ഇപ്പോൾ ബി ജെ പിക്ക് പരമാവധി ഇവിടെ കിട്ടിയത് 15% വോട്ട്, കുറയുമ്പോൾ 5%, 4% അല്ലെ 8%, ഇതാണല്ലോ. അപ്പോൾ ബാക്കിയുള്ള 85% വരുന്ന സമൂഹത്തെ അവരുടെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിൽ ബി ജെ പിയെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കേണ്ടത് അവരുടെ ഒരു അത്യാവശ്യമാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള കള്ളപ്രചരണങ്ങൾ വ്യാപകമാണ്.
മറ്റൊരു പ്രധാന കാര്യം, ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് അനുകൂല ഘടകങ്ങൾ ഉണ്ടായിട്ടും ബി ജെ പിക്ക് അവയൊന്നും വോട്ടുകളാക്കി മാറ്റാൻ പറ്റിയില്ല. ഉണ്ടായിരുന്ന ഒരു അക്കൗണ്ട് കൂടി നശിപ്പിക്കുകയും ചെയ്തു. എവിടെയാണ് ബി ജെ പിക്ക് കണക്കുകൂട്ടലുകൾ പിഴച്ചത്? അല്ല, ബി ജെ പിക്ക് കേരളത്തിൽ ബി ജെ പിക്ക് അനുകൂലമായി രൂപപ്പെട്ടിരുന്ന സാമൂഹ്യ അന്തരീക്ഷത്തെ വോട്ടാക്കി മാറ്റാൻ സാധിച്ചില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അത് സത്യസന്ധമായി ഇപ്പോൾ ബി ജെ പി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ താഴെത്തട്ടിലുള്ള ബി ജെ പി കമ്മിറ്റികൾ മുതൽ സംസ്ഥാന ഘടകം വരെ ഒരു പുനർവിചിന്തനത്തിന് തയ്യാറായി തുറന്ന ചർച്ച നടത്തി ഈ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ സൂചിപ്പിച്ചത് ശരിയാണ്. ബി ജെ പിക്ക് അനുകൂലമായി രൂപപ്പെടേണ്ട അന്തരീക്ഷത്തെ, അല്ലെ, രൂപപ്പെട്ട അന്തരീക്ഷത്തെ ഒന്നും ബി ജെ പിയുടെ പെട്ടിയിലെ വോട്ടായി കേരളത്തിൽ മാറിയില്ല. മാറാതിരുന്നത് നിലവിലുള്ള ബി ജെ പിയുടെ പെട്ടിയിൽ വോട്ട് വീഴാതിരുന്നത് എന്ത് കാരണം കൊണ്ടൊക്കെയാണ് എന്ന് പരിശോധിച്ച് തിരിച്ചറിയാനുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ സംഘടനയുള്ളത്. ഏതായാലും തത്വമയി ന്യൂസിൻ്റെ ഈ പ്ലാറ്റ്ഫോമിൽ പ്രതികരിച്ചതിന് വളരെയധികം നന്ദി. ബി ജെ പിയുടെ മുതിർന്ന നേതാവും അതുപോലെ സംസ്ഥാന സമിതി അംഗവുമായ ശ്രീ ബി രാധാകൃഷ്ണ മേനോനാണ് തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചത്. വെബ് ഡെസ്ക്, തത്വമയി. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.